ഇടത് സർക്കാരിന് വിധേയനായി ചട്ടവിരുദ്ധമായി തീരുമാനങ്ങൾ എടുത്തെന്ന പഴികേട്ടാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പടിയിറക്കം. സുപ്രീംകോടതി വിധിയിൽ പുനഃപരിശോധനയ്ക്കില്ലെന്ന് വി സി വ്യക്തമാക്കി. നാളെ ദില്ലി ജാമിയ മിലിയ സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിക്കും. സർവകലാശാലയിലെ രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള താക്കീതായി വിധിയെ കണ്ട കെ എസ് യു പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത്. ഞാൻ ഇടതുപക്ഷത്തിന്റെ ഐഡിയോളജിയിൽ കൂടെ നിൽക്കുന്ന ആള് തന്നെയാണ്, പക്ഷേ നിയമം വിട്ടിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്ത് തന്നെയെന്ന് വ്യക്തമാക്കിയാണ് 2021 നവംബറിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമനം സ്വീകരിച്ചത്. രാഷ്ട്രീയ നിയമനങ്ങൾ കൊപ്പിട്ടതിനുള്ള പ്രത്യുപകാരമെന്ന വിമർശനങ്ങളേറ്റെങ്കിലും ചട്ടവിരുദ്ധമെന്ന ആക്ഷേപങ്ങൾ ഉയർന്നെങ്കിലും പിടിച്ചുനിന്നു. ഒടുവിൽ സുപ്രീംകോടതി ഇറക്കിവിട്ടു. റിവ്യൂ ഹർജിക്ക് വി സി ഇല്ല, ചോദിച്ചു വാങ്ങിയ നിയമനമല്ലല്ലോ എന്ന് ഇപ്പോൾ ചോദ്യം. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ റീഎംപ്ലോയ്മെന്റ് നടത്തിയത്. ഞാൻ നാളെ എന്റെ പെർമനന്റ് പ്രൊഫസറായിട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ജാമിയ മിലിയയിൽ ജോയിൻ ചെയ്യും. സംസ്ഥാനത്തെ പുനർനിയമിതനായ ആദ്യ വി സി, അക്കാദമിക് മികവിൽ ഏറ്റവും മികച്ചവരിൽ സർക്കാർ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപകൻ, കോടതിയുടെ പഴികേട്ട് പദവി ഒഴിയുന്നു. സർവകലാശാലയിലും വി സിയുടെ വീട്ടിലും കെ എസ് യു പടക്കം പൊട്ടിച്ചു. മധുരം വിളമ്പി. ഇവിടെ വിജയം എന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഈ സുപ്രീംകോടതി വിധിയിലൂടെ കാത്തു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്. പുനർനിയമനത്തിനെതിരെ കോടതി കയറിയത് സർവകലാശാലയിലെ സെനറ്റ് അക്കാദമിക് കൗൺസിൽ അംഗങ്ങളായ അധ്യാപകർ. ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഡോക്ടർ പ്രേമചന്ദ്രൻ കിഴോത്തിനും ഡോക്ടർ ഷിനോപ്പി ജോസിനും ദില്ലിയിൽ അന്തിമ വിജയം. ഡോക്ടർ പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ സുപ്രീംകോടതി തീർപ്പിലെത്തിയിട്ടില്ല. വി സി പുറത്തായെങ്കിലും അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി വാദങ്ങളിൽ സജീവമായി ഉണ്ടാകും. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.